എന്റെ പേര് എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 146th എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഗെയിമിലോട്ട് ട്രയൽ റോൾസ് ആടിയിട്ട് ഒരു കൊല്ലമായി, ഒരു കൊല്ലം എന്നിട്ട് എനിക്കത് ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ അത് തപ്പി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും സുധീർണ ഇന്ന് എന്തോന്നാണ് വലിയ സ്പെഷ്യൽ എന്ന്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ എന്താ ഈ ഒരു ബാരലിനകത്ത് ഗെയിമിനകത്തുള്ള എല്ലാ ആർബിട്രും ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഞാൻ എന്താ ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും എനിക്ക് ഒരുപാട് കളക്ട് ചെയ്യാനുണ്ട്. അതിന്റെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ 4 ട്രിപ്പ് എനിക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു ട്രയൽ റോൾസിൽ നിന്നായിരിക്കും. ഇന്നലെ ഈ കാണുന്ന 3 എണ്ണം ഒപ്പിക്കാൻ തന്നെ ഗെയിമിനകത്തുള്ള 3 സ്ട്രക്ചർ എനിക്ക് നോക്കി പോകേണ്ടി വന്നു. പക്ഷേ ഈ ഒരു ട്രയൽ റോൾസ് എനിക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ എനിക്ക് 4 എണ്ണം കിട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ ഗോള്. ആ പിന്നെ ബൈ ദ വേ, ഇന്ന് എനിക്ക് എന്റിനകത്ത് പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. റിയൽ ലൈഫിൽ ഞാനൊന്ന് കുറച്ചൊന്ന് ബിസി ആയിപ്പോയി. നാളെ ഇരുന്നിട്ട് എന്റിനകത്തുള്ള പണി ഞാൻ ബാക്കി ചെയ്യുന്നതായിരിക്കും. ഇന്ന് പോയിട്ട് ആ ഒരു ട്രയൽ റോൾസ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് കിട്ടാവുന്ന 4 ട്രിമ്മിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഒപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു റോക്കറ്റ് കൊടുത്ത് എൻ്റെ വേൾഡ് മുഴുവൻ ഞാൻ ചുറ്റാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ എന്താ ചെറിയൊരു റീസർച്ച് എല്ലാം നടത്തി ഈ ഒരു ഗെയിമിനകത്ത് ആ ഒരു ട്രയൽ റോൾസ് സ്പോൺ ആവുന്നത് ടൈഗ, സ്നോയി ടൈഗ, ഓൾഡ് ഗ്രോത്ത് ടൈഗ, ഓൾഡ് ഗ്രോത്ത് ബ്രിഡ്ജ് ഫോറസ്റ്റ്, പിന്നെ ജംഗിൾ, ഇത്രയും ബയോമിനകത്താണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതോ ആ ഒരു ഡയറക്ഷനിൽ ഒരു ടൈഗയുണ്ട്. ഞാൻ നേരെ അങ്ങോട്ട് പറന്ന് പോയിട്ട് അവിടെ നിന്ന് തന്നെ എന്റെ സർച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഈ ഒരു സ്ഥലത്തോട്ട് പറന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്നോ ബയോമും ഉണ്ട്, അതിന്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു ടൈഗയും ഉണ്ട്. ആദ്യം തന്നെ ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ആ ഒരു റൂയിൻ എങ്ങനെ ഇരിക്കുന്നു എനിക്കൊരു ക്ലൂ ഇല്ല. അതിന്റെ 1-2 ഫോട്ടോസ് കണ്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അതായിരിക്കും ഈ ഒരു ബയോമിനകത്താണ് അത് കാണേണ്ടത്. അപ്പൊ ഞാൻ പറന്നു പോകുന്നില്ല, ലാൻഡ് ആയിട്ട് ഈ ഒരു തറ നോക്കി അങ്ങ് പോവാ. ആ ഒരു സാധനം ഈ ഒരു ഗ്രൗണ്ടിലാണ് സ്പോൺ ആവുന്നത്. ആ ഇതിനകത്താണ് ആ പട്ടിയെല്ലാം സ്പോൺ ആവുന്നത്. പിന്നെ ആൾറെഡി നമുക്ക് വീട്ടിൽ റസ്റ്റി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആ അതാ ഈ ഒരു മരം കണ്ടേ, ഈ ഒരു ഇതിന്റെ പേരെന്തായിരുന്നു, ഇത് അസേലിയ ഇല്ലേ, അതിന് അസേലിയ. ഈ ഒരു മരം എവിടെയെങ്കിലും സ്പോണെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടുതാഴെ ആ ഒരു ലഷ്കയുണ്ട്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ആ ഒരു ട്രയൽ റൂംസ് വർക്ക് ആവുന്നത്. ആ ഒരു സ്ട്രക്ചറിന്റെ കുറച്ച് ബ്ലോക്ക് മാത്രം മേളിൽ കാണും, അത് നോക്കിയിട്ട് നേരെ താഴോട്ട് കുളിച്ച് പോയാൽ മതി. ഇനി ഈ ഒരു കാട്ടിനകത്ത് നിന്ന് ഞാനത് എവിടെ കണ്ടുപിടിക്കേ, ചുറ്റി കറങ്ങി നോക്കാം. ഈ ഒരു മഞ്ഞുള്ള ടൈഗർ ബയോമിനകത്തും കാണും, അല്ലെങ്കിൽ പറന്നു നോക്കണോ. ഓ ഇത് അടിപൊളിയല്ലേ കാണേ, മേളിൽ ആ ഒരു ഐസ് ബയോമ് ഈ ഒരു കാട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് അങ്ങോട്ട് കിടക്കുന്നു. ചില സമയത്ത് ഈ ഗെയിം കാണാനുണ്ടല്ലേ, നല്ല സിനിമാറ്റിക് ആണ് ചില സമയത്ത് കാണാൻ ഗെയിം. പ്രത്യേകിച്ച് ഈ ഒരു ഷേട്ടർ ഇട്ടിട്ട് നോക്കുമ്പോ ദോ ഒരു പട്ടിക്കുട്ടി നിൽക്കുന്നത്. ഹലോ ബ്രോ, എന്റെ പേര് സുധീർ, രണ്ടുപേരുണ്ട് ഇവിടെ. ഈ ഒരു ഐസ് മല കണ്ട, ഒരൊറ്റ മലയുടെ അങ്ങ് നിൽക്കുകയാണ് ഇവിടെ. ആ ഒരു അസേലിയ മല തന്നെ അവിടെ നിപ്പുണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ വലിയൊരു ലക്ഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ, ഞാൻ അത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. മൈൻക്രാഫ്റ്റ് ട്രയൽ റോയിൻസ്, അതായത് വേൾഡിന്റെ ടോപ്പിൽ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് 1-2 ഫോട്ടോ എടുത്ത് നോക്കാം. അല്ലാതെ അത് എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. ഓ ഇങ്ങനെ ഇരിക്കുന്നു. നേരത്തെ ഞാൻ കുറച്ച് ഗ്രാവൽ കണ്ടതല്ലോ ഇവിടെ. നേരത്തെ ഞാൻ കുറച്ച് ഗ്രാവൽ ഇവിടെ എവിടെയോ കണ്ടതായിരുന്നു. വേൾഡിൽ ഇതുപോലെ ആയിരിക്കും അത് കാണുന്നത്. അത് ഞാൻ ഇവിടെ എവിടെയോ കണ്ടു. ഈ ഒരു ഏരിയക്കകത്ത് എവിടെയോ അല്ലായിരുന്നു അത്. അതൂരി എന്തോ എന്തോരും തോരും തോരും ഇതാണ്. ഇത് നോർമൽ ഗ്രാവൽ അല്ലേ. ഇതുണ്ടല്ലോ പ്രശ്നം പോലെ. ഇത് ഞാൻ തോന്നിയണം, ഇത് ഇത്ര ഉണ്ടായിരുന്നല്ലോ സംഭവം. ഞാൻ നല്ല വലിയൊരു സ്ട്രക്ചറാണ് പ്രതീക്ഷിച്ചത്. ഇത് കുറച്ച് ബ്ലോക്ക് മാത്രം മേലിരിക്കുന്നു. ഈ ഒരു ബ്രഷ് കാലോട്ട് എടുത്തിട്ട് ഇത് തന്നെ മതി. ഇത് വെച്ചിട്ട് എനിക്ക് ഇതിനെ നീക്കളിയാക്കാൻ തുടങ്ങാമല്ലോ. ഇത് തന്നെ സംഭവം. ഓ ഇത് മറ്റേ പോട്ടിന്റെ സംഭവമാണ്. അതാ അല്ല, ഗ്ലാസ്. ഈ ഒരു ഗ്ലാസ് എടുത്തോണ്ട് പോവാൻ ഞാൻ എത്രയും ദൂരം വന്നത്. നൈറ്റ് ആവുന്നല്ലേ, ടോർച്ച് എടുത്ത് കയ്യിൽ വെച്ചിരിക്കാം. വേറെ എന്തോന്നൊക്കെ ഉണ്ട് താഴോട്ട്. ഓ ഈ ഒരു ഗ്രാവല് ഞാൻ പതിയെ മൈൻ ചെയ്ത് മാറ്റാം. അത് അങ്ങനത്തെ ഗ്രാവലുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റൂല. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അതങ്ങ് മൈൻ ചെയ്ത് മാറ്റും. ഇത് നമുക്ക് ഇതെനിക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുന്നതല്ലേ, ബ്രഷ് ചെയ്യാൻ പറ്റുന്നതല്ല. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്തോ ബ്രഷ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും. അതിന്റെ ആ ഒരു ടെക്സ്ചറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാൽ നല്ല ക്ലാരിറ്റി ഇല്ല. അതാ മഴയും തുടങ്ങി, ഒന്ന് കിടന്നുറങ്ങിയിട്ട് ബാക്കി ഞാൻ കുഴിക്കാം. ഇന്ന് ഇത് കുഴിച്ച് കുഴിച്ച് ഞാൻ ഡയനോസോറിന്റെ അസ്ഥി കൂടെ ഒന്ന് കണ്ടുപിടിച്ചില്ലേ നോക്കിയോ. ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ കൈ വെച്ചിട്ട് പൊട്ടിക്കാം. അതാകുമ്പോൾ എനിക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് പറ്റും. ദാ ഇത് കണ്ടാ, കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് ബ്രഷ് ചെയ്യാൻ പറ്റും. എന്തോന്ന് കിട്ടും ഈ പ്രാവശ്യം. ഹാങ്ങിങ് സൈന്, ഇത് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് അറിയാം. മൈൻ ക്രാഫ്റ്റ് കളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കൊല്ലമായി. ഇവിടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ? പൊതു മറ്റേ ബ്രിക്കൊക്കെ ഇരിക്കുന്നു, ഒരുപാട് ബ്രിക്ക് ഇരിക്കുന്നു. ഇതേതോ പണ്ട് കാലത്ത് ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ, പൊളിഞ്ഞു വന്ന് വീണതാണ് ഇവിടെ. ഇതും ഇരിക്കുന്നു, മറ്റേ ടെറാക്കോട്ട, കളർ ചെയ്ത ടെറാക്കോട്ട. ഇത് ബ്രഷ് ചെയ്യാൻ പറ്റുന്നതല്ലേ. തന്നെ ഈ പ്രാവശ്യം റോട്ടം ഫ്ലഷ്, അത് അല്ല ബ്രിക്ക്. ഇങ്ങോട്ട് വന്നത് മണ്ടത്തരമായ ചവർ മാത്രമേ കിട്ടുന്നുള്ളൂ എനിക്ക് തീരുന്നു. ഇതൊരു റൂം പോലത്തെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ, കുഴിച്ച് കുഴിച്ച് പോകാൻ തോറും ഇതൊരു റൂം പോലെ ഇരിക്കുന്നു. ഇപ്പൊ ഒരു കണ്ണാടി പൊട്ടിയ സൗണ്ട് അല്ലേ നിങ്ങൾ കേട്ടോ, അതെന്താ സൗണ്ട് കേട്ടത്? മൈൻക്രാഫ്റ്റിന് തന്നെ അറിയാം. ഇത് താഴോട്ട് ഒരുപാട് ഉണ്ട്, എനിക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് അല്ല. ഇത് മുഴുവനും മണ്ണിനടി കിടക്കണേ കേട്ടെ. ഈ ബ്ലോക്ക് ഞാൻ കൊണ്ടുവന്നു, തിളങ്ങുന്ന ബ്ലോക്ക് എനിക്കാണോ അത്. എന്തെങ്കിലും ബിൽഡിംഗ് യൂസ് ചെയ്യുന്നത് ഞാനത്. ഓ എനിക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗ്രാവല് ഞാൻ പൊട്ടിക്കുമ്പോഴാണ് ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. ഓ കുറെ കൂടെ അപ്പോൾ ശ്രദ്ധിച്ച് നോക്കട്ടെ സുധി, ബ്രഷ് ചെയ്യാൻ പറ്റുന്നത് പൊട്ടിക്കാം. അതായത് ഇത് ബ്രഷ് ചെയ്യാൻ പറ്റും. അല്ല ഇത് പൊട്ടിച്ചിടും, കാര്യമില്ല, കിട്ടുന്നതല്ല. ഇങ്ങനത്തെ ചവറല്ലേ ഇത്, മറ്റേ പോട്ടറി ഷാട്, ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്നോട്ട്. അതായത് ബ്രഷ് ചെയ്യാൻ പറ്റും. ഇതിനകത്തുനിന്ന് എമറൾഡ്, ഇതെല്ലാം എനിക്ക് വേണ്ടത്, എനിക്ക് ആ ട്രിമ്മ് വേണം. ഇതെന്താ ബ്രഷ് ചെയ്യാൻ പറ്റും, ഇതിനകത്തുനിന്ന് ട്രിമ്മുണ്ടാ, ഇല്ല എമറൾഡ്. പൈസ വേണമെങ്കിൽ ഞാൻ ഇവിടെ വരുന്ന ചെസ്റ്റ് എന്തെങ്കിലും കാണുന്നു ഇതിനകത്ത്. ഓ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും, അതിനകത്ത് കാണുമായിരിക്കും എനിക്ക് വേണ്ട ഒരു ട്രിമ്മല്ല.
അതായത് ഇവിടെ മഡ് ബ്ലോക്ക് എല്ലാം ഉണ്ട്. അതാ ഇതും ബ്രഷ് ചെയ്യാൻ പറ്റും, അത് ബ്രഷ് ചെയ്യാൻ പറ്റൂല, ചിലത് നേരെ കാണാൻ പറ്റുന്നില്ല. അതാ ഇത് ബ്രഷ് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പിന്നെ ഷാർഡ്. എനിക്ക് ഒരു ട്രിമ്മെങ്കിലും തന്നിരുന്നേ കൊള്ളായിരുന്നു, ഒരെണ്ണം കിട്ടിയതും കൂടെ ഞാൻ സന്തോഷമായിട്ട് വീട്ടിൽ പോയാനെ. അതാ പിന്നെ ഒന്നൊരു കൊണ്ട് ബ്രഷ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനകത്ത് പിന്നെ സൈന്. ഗെയിമിന്റെ കാര്യം, പിന്നെയും ബ്രഷ് ചെയ്യാൻ പറ്റുന്നത്. ഓ ഗ്ലാസ്, ഇതെന്താണോ ഗ്ലാസ് പെയിൻ വരുന്നത്? ഇത് താഴോട്ട് കോബിൾ സ്റ്റോൺ ഇരിപ്പുണ്ട്, ഈ ഒരു ബ്രിക്കെല്ലാം ഇരിപ്പുണ്ട്, ഏതോ പണക്കാരന്റെ വീട് ആയിരുന്നു കേട്ടോ ഇത് പണ്ട്. ഓ മറ്റത് ഗ്രാവിറ്റി എഫക്ട് ചെയ്യും കേട്ടോ അതിന്. ഇപ്പൊ ഒന്ന് താഴെ വീണ് പൊട്ടി, നാലെണ്ണം ഞാൻ പൊട്ടിച്ചു. ആ അതവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇതിനകത്ത് ഗോൾഡ് നഗറ്റ് ആർക്കും വേണ്ട, ഇതിനകത്ത് പിന്നെയും പോട്ടർ ഷാർഡ് അതും ആർക്കും വേണ്ട. ഇതിനകത്ത് ഒരുപാട് ഗ്രാവലുണ്ട്, പക്ഷെ കിട്ടുന്നതെല്ലാം ചവറ്. ആ അതാവുന്നിരിക്കുണ്ട്. പിന്നെ ഈ നഗറ്റ്, ഇതിനകത്ത് സീഡാ, അത് ബീട്രൂട്ട് സീഡ്. ഞാൻ ഈ ഗെയിം നടത്താൻ പോകുന്നു, കണ്ട ആക്രിയെല്ലാം മുറക്കണെനിക്ക് തരുന്നു ഈ ഗെയിം. ഇതിനകത്ത് വുഡൻ ഹോ, എന്നെ നല്ല ഇഷ്ടമാണ് ഈ ഗെയിമിന്, എല്ലാ ചവറും കൊടുത്തെനിക്ക് തരുന്ന ഗെയിം. ഇതാ ഇതുവരെ ഇത്ര ഐറ്റംസ് കിട്ടി, ആവശ്യമുള്ളതൊന്നുമില്ല ഇതിനകത്ത്. ഇതിനകത്ത് പിന്നെ ഷാർഡ്, ഇതിനകത്ത് എന്തോന്നു വീറ്റ യെല്ലോ ഡൈ. ഇതിനകത്തുള്ള ലൂട്ടൊന്നും ഒട്ടും പോരാ. ഞാൻ നോക്കി വന്ന സാധനം കിട്ടിയില്ല ഒന്നാമത്തെ കാര്യം, എനിക്ക് ഒരിക്കലും ആവശ്യം വരാത്ത സാധനം എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പെട്ടി സോണാവായിരിക്കും, ആ പെട്ടി തുറന്ന് ട്രിം കൊടുത്ത് നേരെ വീട്ടിൽ പോകുന്നു. ഇതിപ്പോ ഞാൻ ഈ കണ്ട ഗ്രാവലെല്ലാം ഞാൻ ബ്രഷ് ചെയ്തിട്ടും എനിക്ക് ഒരു ട്രിം പോലും കിട്ടിയില്ല. ഇതിനിടയ്ക്ക് എനിക്ക് ഇതിനകത്ത് നിന്ന് നാലെണ്ണം കണ്ടുപിടിക്കണം, ഇതുവരെയായിട്ട് എനിക്ക് ഒന്നു പോലും കിട്ടിയിട്ടില്ല. ഇതാണെന്ന് തോന്നുന്നു ഇതിന്റെ ഗ്രൗണ്ട് ലെവൽ. ഇതിന് ഞാൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഇതുപോലത്തെ ഗ്രാവലൊന്നും കിട്ടൂലെന്ന് തോന്നുന്നു, വെരി ഡിസപ്പോയിന്റിംഗ്. ദാ പിന്നെ എമറൽഡ്. ഇനി ഈ ഒരു ബ്രഷിലോട്ട് പോലെ ഫോർച്യൂൺ പോലെ അടിയാൻ പറ്റുമോ? ഞാൻ ഇതിലോട്ട് അൺബ്രേക്കിംഗ് മെൻഡിംഗ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷാർഡ്, ഷാർഡ് ഇത് അല്ല ഡൈ, ഓറഞ്ച് ഡൈ, ഒരെണ്ണം ഒന്നേ ഒന്ന്. ഇത് വന്ന് നോക്കാനെങ്കിലും ഞാൻ മനസ്സ് കാണിച്ച്, അതിന്റെ മര്യാദക്കെങ്കിലും ഒരെണ്ണം. നാല് ട്രിം എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടാനുള്ളതാണ്. എനിക്ക് ഇതുവരെ കിട്ടിയത് ഒരു വുഡൻ ഹോ, ഏതെങ്കിലും ഒരെണ്ണം. ഇതിനകത്ത് നടക്കുമ്പോ പിന്നെ അതെന്താ ഡൈ ആണെന്ന് തോന്നുന്നത്, അല്ല വീറ്റ് ഇതിനകത്ത്. ഓ അവസാനം ഒരെണ്ണമെങ്കിലും കിട്ടി, റൈസർ എന്ന് പറഞ്ഞിട്ട്. ഇതപ്പോ കണ്ടുപിടിച്ചത് വെറുതെ ആയില്ല, ഒന്നെങ്കിലും തന്നല്ലോ ഇത്. അയ്യോ ഇനി എനിക്കപ്പോ വേറെ ഒന്നും കൂടെ കിട്ടിക്കഴിഞ്ഞാലേ അതെനിക്ക് ആൾറെഡി കിട്ടി തന്നെ ആവാനും ചാൻസ് ഉണ്ട്. കാര്യം ഇതിനകത്ത് നാലെണ്ണം സ്പോൺ ആവുന്നതുകൊണ്ട് എനിക്ക് കിട്ടാത്തത് തന്നെ സ്പോൺ ആവണമെന്നും ഇല്ല. ഓ ഇതാത് 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 പിന്നെ ട്രിമ്മാണ്, ഞാൻ പറഞ്ഞു നാക്കെടുത്തില്ല. ഒരു ഡിഫറൻറ്റ് ട്രിം എന്നെ കിട്ടി, ഇതാ രണ്ടെണ്ണം കിട്ടി, ഇനി രണ്ടെണ്ണം കൂടി. ഓ പെട്ടെന്ന് മൈൻക്രാഫ്റ്റിന് എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നി, ഇതാ രണ്ടെണ്ണം ബാക്ക് ടു ബാക്ക് ആയിട്ട് കിട്ടി. ഇനി അതേപോലെ തന്നെ രണ്ടെണ്ണം കൂടി പ്ലീസ്, ഇനി രണ്ടെണ്ണം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കിട്ടിയിരുന്ന ഞാൻ അതും കൊണ്ട് വീട്ടിലോട്ട് പോയനെ. ഇത് ബ്രഷ് ചെയ്യുമ്പോൾ ആ ഇത് ഷാർഡ്, ഇതായാലും കിട്ടി കൊണ്ടുപോവാം. ഇത് മാറ്റുമ്പോൾ പിന്നെയും ഗ്ലാസ് പെയിൻ. നന്ദി. ഓ ഇതിനകത്ത് ക്രാഫ്റ്റിൻ്റെ ടേബിളൊക്കെ സ്പോൺ ആവുന്നു, എന്തോന്ന് സ്ഥലം എന്താ ഇത്? ഇതിനകത്തുനിന്ന് ബ്ലൂ ഡൈ രണ്ട് ട്രിം എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതും കൂടെ കിട്ടാതിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. ഓ എന്ത് വലിയ ബിൽഡിംഗ് ഇത്, നോക്ക്, ഞാൻ ഇത്രയും കുഴിച്ച് മാറ്റിയിട്ട് തീർന്നില്ല ഇത്. ഇതിന്റെ ഉള്ളിലോട്ട് ഞാൻ ഒരുപാട് എത്തി. അപ്പൊ എനിക്ക് ഇതുപോലെ മിക്കവാറും ഒന്നും കൂടി കണ്ടുപിടിക്കേണ്ടി വരും തോന്നുന്നു. ഇപ്പൊ തന്നെ എനിക്ക് രണ്ടെണ്ണം കിട്ടിയതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടാൻ തോന്നില്ല. ഇതിന്റെ കളർ അടിപൊളി, ഇനിയുള്ള രണ്ടെണ്ണം കൂടി ഇതിനകത്ത് തന്നെ കിട്ടാനുള്ള ചാൻസ് നല്ല കുറവാണ്. സ്ട്രിങ് അത് തന്നെ സ്ട്രിങ്. ഇതിനകത്ത് അതെന്തോന്ന് ബ്രിക്ക് അല്ല പോട്ട്. പുതിയൊരു ട്രിമ്മ്, പുതിയൊരു ട്രിമ്മ്, പുതിയൊരു ട്രിമ്മാണ് ഇത്. എന്താ ഗ്രീൻ കാൻഡിൽ, നന്ദി. എന്തോ താഴോട്ട് ഇതെന്തോന്ന്, ഇവിടെ ഒരുപാട് 1, 2, 3, 4, 5 എണ്ണം. ഇതിൽ നിന്ന് എനിക്ക് ഒന്നെങ്കിലും കിട്ടില്ലെങ്കിൽ നോക്കിയോ. വീറ്റ് ഇത് മറ്റേ ലൂമല്ലേ, ഇത് ഇതിവിടെ എന്തോന്നു. ഇതിനകത്ത് പിന്നെയും വീറ്റ്. ഞാൻ വെറുതെ ആ ഒരു വീറ്റ് ഫാർമ് ഉണ്ടാക്കി സമയം കളഞ്ഞു. ഇങ്ങോട്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഇതകത്ത് ഡൈ ആണെന്ന് തോന്നുന്നു, ആ ഡൈ തന്നെ. ഇത് ഗ്ലാസ് പെയിന്, ചവറ് മാത്രം. ഇത് പോട്ടറി ഷാർഡ് അറിയണ്ട ഇതിനകത്ത്. ഇവിടെ ഒരുപാടുണ്ട്. ഇതിനകത്ത് പിന്നെയും പോട്ടറി ഷാർഡാണെന്ന് തോന്നുന്നത്, അല്ല ക്യാൻഡില്. ഇതിനകത്ത് എമറൽഡ്, ഇത്രയും ഗ്രാവല് തന്നെ. ഇനി ഇതും കൂടി ബ്രഷ് ചെയ്യുമ്പോൾ അതാ വേറെ കൂടെ കിട്ടി. ഇതെനിക്ക് ഓ ആൾറെഡി കിട്ടിയതായിരുന്നു, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപോലത്തെ രണ്ടെണ്ണം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഛേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്ര തന്നെ ഇതിനകത്ത്. ഈ ഒരു റൂം ഇവിടെ ഒന്ന് മാത്രം സ്പോൺ ആവുള്ളത് ഇനിയുണ്ട് ഇതിനകത്ത്. ഒരു വല്ലാത്തൊരു ബിൽഡ് തന്നെ ഇത്, അത് തീർന്നില്ല. ഇങ്ങോട്ടും കുറച്ച് രണ്ടത്, അതവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ചവറായിരിക്കും, ചവർ തന്നെ ഇത്. ഇതെന്തോന്ന് ട്രിമാണ്, ഓ ട്രിമാണ് ഇത്. എന്റെ ഇല്ലാത്തത് തന്നെ, എന്റെ കയ്യിലോട്ട് കയറുന്നില്ല. ഇഷ്ടമാണെടുത്തറിയാം. യെസ് 3 എണ്ണം കിട്ടി, ഇപ്പൊ കിട്ടിയത് ഹോസ്റ്റ്. ഇനി ഒന്നും കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്തതുകൊണ്ടെന്ന് പറയാ. ഇതിനകത്ത് അതില്ല, ഇത് വേറെ തോന്നാ. അല്ല അതും ട്രിമ്മ് തന്നെ, ട്രിമ്മ് തന്നെ കയ്യിലോട്ട്. ഓ അത് കയ്യിലോട്ട് വന്ന്, ഇപ്പൊ കിട്ടി തന്നെ പിന്നെയും കിട്ടി. ഇതിനകത്ത് ഇത് ഇതും ട്രിമ്മാണ്, അല്ല അത് സ്ട്രിങ്. ഇനി 1-1 മതി, 1-1. 3 എണ്ണം കിട്ടി എനിക്ക്. ഇനി ആ മിസ്സിംഗ് ആയിട്ടുള്ള ഒന്നും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഐ ഗോ ഹോം. അതാ വേറൊന്നും ഇപ്പുണ്ട്, ഇതും കൂടെ മൈൻഡ് ചെയ്ത് മാറ്റുമ്പോൾ ഗ്ലാസ് പെയിന്. നന്ദി. തുടക്കത്തിൽ ഞാൻ വിചാരിച്ച് ഒരെണ്ണം മാത്രമേ ഞാൻ ഇന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതാണ്, പക്ഷെ എന്തോ ലക്കിന് 3 എണ്ണം കിട്ടി എനിക്ക്. ഇനി ഒന്നും കൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇതിനകത്ത് പിന്നെയും ഗ്ലാസ് പെയിൻ, ഇവിടെ എമറൽഡ്, ഇതിനകത്ത് അത് ക്യാൻഡില്. ഓ ഇതൊരു 6 മീറ്ററുമാണ്, പ്ലീസ് ഇതെൻ്റെ അല്ലേ. ഓ
നാലെണ്ണവും ഈ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്ന നാലെണ്ണവും ഞാൻ കണ്ടുപിടിച്ച്. അടിപൊളി സ്ഥലം, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട സ്ഥലം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ആര് പറഞ്ഞത്? ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് അടിപൊളി സ്ഥലം. നോക്കി വന്ന നാല് ഡ്രമ്മും കിട്ടിയിടന്ന്. ഇന്നലെ മൂന്ന് ഡ്രമ്മ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് സ്ഥലത്ത് പോയി. ഇതാ ഇന്നായപ്പോ നാല് ഡ്രമ്മ് എനിക്ക് ഒരേ സ്ഥലത്ത് തന്നെ കിട്ടി. ഇതാണ് ലക്ക് എന്ന് പറയുന്നത്. ചില ദിവസം ഉണ്ടല്ലേ മൈൻക്രാഫ്റ്റിന് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. നോക്കി വന്ന നാല് ഡ്രമ്മും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പോയിട്ട് ഒരുപാട് ചവറും. അതൊക്കെ ഇനി നോക്കിയിട്ട് കാര്യമില്ല, കാര്യം ആൾറെഡി എനിക്ക് ഇവിടെ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി ഇതിനകത്ത് നിന്ന് പുതുതായിട്ടൊന്നും എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റൂല. ആ ഒരു പോട്ടറി ഷാർട്ടും എനിക്ക് ഒരുപാട് കിട്ടി. അതും ഇവിടെ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും മാക്സിമം കിട്ടിയെന്ന് തോന്നുന്നു. അതിലേതെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് വേറെ ഏതെങ്കിലും കണ്ടുപിടിച്ച് അപ്പം ഇങ്ങോട്ട് വന്നോളാം. എന്നാലും ഇതാ ഇവിടെ ഇതൊക്കെ ഇരിക്കുന്നത്. കോൾഡ്രിനൊക്കെ ഇതുവരെ ഒന്ന് വന്നതായതുകൊണ്ട് കാണുന്നതെല്ലാം ഒന്ന് മൈൻഡ് ചെയ്ത് മാറ്റി നോക്കാം. ചിലപ്പോൾ ഒരു നെതറായിട്ട് ആർമറങ്ങാനും കിട്ടിയാലോ, പറയാൻ പറ്റൂലേ. ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ. ഓക്കെ, എല്ലാം തീർന്നു. ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഗ്രാവലും ഞാൻ ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റി. ഇനി ഇവിടെ ഉള്ളതിലൊന്നും ആ ഒരു സാധനങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഉള്ളതെല്ലാം നോർമൽ ഗ്രാവലാണ്, വേറൊന്നുമില്ല. ഈ ഒരു ഏരിയക്കകത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ഗ്രാവലും ഞാൻ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി മേലോട്ട് കയറല്ലോ. ഇതാ കണ്ട, എന്ത് മാത്രം ഞാൻ താഴെട്ടൊന്നുണ്ട. ഈ ഒരു ഏർ കടന്ന സ്ഥലത്ത് എല്ലായിടത്തും ആ ഒരു ഗ്രാവൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വൈദ്യുതെടുത്തു. എന്നെ സമ്മതിക്കണം. ബാക്കി ഇനി ഇതും എടുത്തോണ്ട് നേരെ വീട്ടിലോട്ട് പോയി എനിക്ക് എന്റെ ആ ഒരു സ്റ്റോറേജിനകത്തോട്ട് വയ്ക്കണം. അതും കൂടി എനിക്കൊന്ന് കാണണം. ഒരു എപ്പിസോഡിനകത്ത് നാല് ഡ്രമ്മ് ഞാൻ കണ്ടുപിടിച്ച്. ഇത് നാലും കൂടി ഞാൻ ചെക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇനി എനിക്ക് കറക്റ്റ് മൂന്നെണ്ണം ബാക്കിയുണ്ട്. രണ്ടെണ്ണം ട്രയൽ ചേമ്പറിനകത്തുള്ളതും ഒരെണ്ണം ബാസിനകത്തുള്ളതും. ഓ, ഇനി കുറച്ചിടപ്പോ പോയാൽ മതി. ഗെയിമിനകത്തുള്ള എല്ലാ ആർമർ ഡ്രമ്മും ഞാൻ കളക്ട് ചെയ്ത് തീരുമെന്ന്. അത് രണ്ടും ഇത്തിരി കടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ആ ഒരു ബാസിനകത്ത് കണ്ടുപിടിക്കുന്നത് അത് നല്ലോണം ഞാൻ പാടുപെടും. ബാസിന് എനിക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലമാണ്. ഞാൻ ഈ ഒരു ട്രിം എല്ലാം കളക്ട് ചെയ്യുന്നു. ഇത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ആർമർ ഉണ്ടാക്കുമോ എന്തോ. ഈ ഒരു ട്രിം എനിക്ക് മറ്റേ അയൺ ആർമറിലോട്ട് ആടിയാൻ പറ്റുമോ എന്തോ. അല്ലല്ല, ഏത് ആർമറിലോട്ട് ഞാൻ ആടിയണമെങ്കിലും എനിക്ക് ആ ഒരു ഡയമണ്ട് വേണം. ഓക്കെ, ഇത് നാലും കൂടി ഇതിനകത്തോട്ട് വയ്ക്കുമ്പോ ദാ ഇത്രയായിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് ഈ ഒരു പെട്ടിയുടെ ഭംഗി നോക്കിപ്പോ. ഇനി കുറച്ചും കൂടെ പോയാൽ മതി, വേറെ മൂന്നെണ്ണം. എനിക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോട്ടെ. ഇതുവരെ കിട്ടിയതും കൂടി ഒന്ന് ചെക്ക് ഓഫ് ചെയ്യുമ്പോ ഇതാ ഇപ്പൊ ഇതുവരെ ആയിട്ടുണ്ട്. യെസ്, ഇനി ആ ഒരു മൂന്നെണ്ണം, ആ മൂന്നേ മൂന്ന് ട്രിമ്മും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗെയിമിനകത്തുള്ള എല്ലാ ആറ് ട്രിമ്മും ഞാൻ കളക്ട് ചെയ്ത് തീർന്നിരിക്കുന്നു. ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അന്ന് മുതലേ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ട്രിമ്മെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടി നോക്കി ഇറങ്ങിയത് ഈ കഴിഞ്ഞ രണ്ട് എപ്പിസോഡായിരുന്നു. ബാക്കിയുള്ളതെല്ലാം ഞാൻ നോർമലായിട്ട് കളിച്ചു പോയപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. ദാ നിറന്നിരിക്കുന്നത് കണ്ട. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ആ ഒരു റൂംസ് ഞാൻ നല്ലോണം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയായിട്ട് ഇതിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക, സംഭവം കൊള്ളാം. ആ ഒരു കണ്ടുപിടിക്കാൻ പോകുന്ന ആ ഒരു ഫീൽ എനിക്ക് ഒരുപാട് കിട്ടി. ഇന്ന് നല്ലൊരു അഡ്വഞ്ചർ ആയിരുന്നു. ഗെയിമിനകത്തുള്ള പുതിയ സംഭവമെല്ലാം കാണാൻ പറ്റി. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു പെട്ടി തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ഇത് കാണുമ്പോൾ എനിക്ക് നല്ല ഫീൽ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡിൽ സുധിന എന്തിനകത്തുള്ള പണി കുറച്ച് ചെയ്ത് വെച്ചിരിക്കാം.